നമസ്കാരം രണ്ടാഴ്ചയ്ക്കകം കാലാവധി കഴിയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടേതാണ് ഓഗസ്റ്റ് നാലാം തീയതിക്ക് ശേഷം ഈ റാങ്ക് ലിസ്റ്റുകളിൽ ആരുടെയെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടുകയില്ല ഈ ആഗസ്റ്റ് നാലിന് മുൻപ് മെമ്മോ കിട്ടിയാൽ ആ മെമ്മോയനുസരിച്ച് അവർക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പ്രായം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ടെസ്റ്റ് എഴുതാം ഇല്ലെങ്കിൽ അവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടുകയില്ല ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാരി മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ തുടരുന്ന കോവിഡ് വരെയുള്ള ഈ ദുരന്തങ്ങളിലൂടെ നീണ്ടുപോയ നിയമനങ്ങളിൽ പലതും അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി അവരിപ്പോൾ നിരാശയോടുകൂടി സർക്കാരിൻ്റെ മുൻപിൽ യാചിച്ചുകൊണ്ട് നിൽക്കുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുള്ളതുകൊണ്ട് അവർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്ന് മുട്ടിലിടഞ്ഞു മീൻ വിറ്റു അതുകൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടായില്ല സർക്കാർ കൂടുതൽ വാശിയിലായി സർക്കാർ ഒഴിവുകൾ നികത്തുന്നതിൽ പരാജയപ്പെട്ടു അത്തരത്തിൽ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പേര് എസ് കെ പ്രിജു എന്നാണ് മുപ്പത്തി ഒൻപത് വയസ്സുണ്ട് പ്രായം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കച്ചേരിമെട്ടിൽ സ്വദേശിയാണ് എസ് കെ പ്രിജു നിരവധി പി എസ് സി പരീക്ഷകൾ എഴുതി പക്ഷേ തനിക്ക് വശമുള്ള ഈ സാങ്കേതികതയുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് അങ്ങനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ലാബ് അസിസ്റ്റന്റ് തസ്തിക അതായത് ലബോറട്ടറി ടെക്നീഷ്യന്റെ ഒഴിവിലേക്കുള്ള ഒരു പരീക്ഷയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതുന്നത് അന്ന് അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ചു വയസ്സായുള്ളു പി എസ് സിയുടെ പരീക്ഷ എഴുതുന്നതിനുള്ള പ്രായം അവസാന പ്രായം മുപ്പത്തി ആറ് വയസ്സാണ് അങ്ങനെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതുന്നു രണ്ടര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട് യു പി പോലുള്ള വലിയ സംസ്ഥാനം കേരളത്തിൻ്റെ പതിന്മടങ്ങ് മടങ്ങും വലിപ്പമുള്ള യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ മൂന്നോ നാലേ പേരെ മാത്രം പി എസ് സി അംഗങ്ങളായി നിയമിക്കുകയും അവരൊക്കെ ഐ എ എസ് കാരോ ഐ പി എസ് കാരോ ആവുകയും ചെയ്യുമ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പേർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റി സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി പി എസ് സി മെമ്പർമാരായി പരീക്ഷ നടത്താൻ ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അവിടെ ഒരു ചെറിയ കുറച്ചൊഴിവുകൾ മാത്രമുള്ള ഒരു ലാബ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിന്റെ പേപ്പർ നോക്കി റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാൻ രണ്ടര വർഷമാണ് എടുത്തത് അതാണ് നമ്മുടെ പി എസ് സി എന്തായാലും രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ പ്രിജുവിൻ്റെ ജീവിത സ്വപ്നങ്ങളൊക്കെ സഫലമായി എന്ന് കരുതി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു കാരണം ആ റാങ്ക് ലിസ്റ്റിലെ ഒന്നാം നമ്പറുകാരനായിരുന്നു പ്രിജു ഒന്നാം നമ്പറുകാരനെ എടുക്കാതെ മറ്റാരെയും ജോലിക്കെടുക്കുന്ന ശീലമില്ലല്ലോ പ്രിജു അന്നു മുതൽ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയെട്ടിന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു പക്ഷെ പ്രിജുവിനെയും നിയമിച്ചില്ല ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആരെയും നിയമിച്ചില്ല പിന്നീട് ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നികത്തണം എന്നുള്ള സർക്കാർ ഉത്തരവ് ഉള്ളത് അനൗദ്യോഗികമായി തന്നെ കുറച്ചു കാലം കൂടി അത് നീണ്ടു അതിപ്പോൾ പൂർണ്ണമായും അവസാനിക്കുന്നു ഇനി പ്രിജുവിനെ ഈ ജോലി കിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാർ ഉദ്യോഗമേ കിട്ടില്ല കാരണം പ്രിജുരന്തം കമ്മിയല്ല നുഴഞ്ഞു കയറുന്നതിനും തിരികി കയറുന്നതിനും താൽക്കാലികമായി കയറി സ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള ശേഷിയും ശേമുഷിയും ഈ പ്രിജുവിനില്ല അതുകൊണ്ട് അതേസമയം ഇനി സ്വകാര്യ മേഖലയിൽ ജോലി നോക്കാമെന്ന് വെച്ചാൽ ഉള്ളവരുടെ പണി പോയിക്കൊണ്ടിരിക്കുന്നു കിട്ടുകയില്ല പ്രിജുവിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല മറ്റൊരു നിവൃത്തിയും ഇല്ലെങ്കിൽ പ്രിജുവിനെ പോലെ നിരവധി പേർക്ക് തെരുവിലിറങ്ങി ഭിക്ഷ തണ്ടേണ്ടി വരും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റിലെ ഒന്നാം റാങ്കുകാരന് പണി കിട്ടാതെ പോയത് പലരും ചോദിക്കും പലരും നെറ്റി ചൊളിക്കും അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അതായത് പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് സരിതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ തന്നെ വോട്ട് ഉറപ്പാക്കുന്ന ഒരു കലാപരിപാടിയാണ് അത് വളരെ ബുദ്ധിപരമായി കഴിഞ്ഞ അഞ്ചു വർഷം അവർ നടത്തി പി എസ് സി നേരിട്ട് നിയമിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരെ പിൻവാതിലിലൂടെ നിയമിച്ചു അത് കഴിഞ്ഞിട്ട് സർക്കാർ ഇവിടുത്തെ ജനങ്ങൾ അവരെ വീണ്ടും തെരഞ്ഞെടുത്തു കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കിടന്ന് ഭിക്ഷയാചിച്ചിട്ടും പൊട്ടിക്കരഞ്ഞിട്ടും മുട്ടിലിഴഞ്ഞിട്ടും മീൻ വിട്ടിട്ടും നാട്ടുകാർ കൂടി വോട്ട് കൊടുത്തതോടെ പിൻവാതിൽ നിയമിക്കാനുള്ള അവകാശം കൂടി ഈ നാട്ടുകാർ നൽകിയിരിക്കുന്നു തോന്നൽ വന്നതോടുകൂടി എല്ലാ നിയമനവും ഏതാണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് പി എസ് സി എം മെമ്പർമാർക്ക് ശമ്പളവും കാറും ഒക്കെ കൊടുക്കേണ്ടതു കൊണ്ട് കുറച്ചൊക്കെ നടക്കും ചിലതൊക്കെ നടക്കാതിരിക്ക പല നിയമനങ്ങളും ഇവിടെയൊക്കെ ഇതൊക്കെ വളരെ സാങ്കേതികമായി വളരെ കുറച്ചുപേരെ മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു തസ്തികയാണ് അത്തരം തസ്തികയിൽ നിയമനം നടക്കാതെ വരുമ്പോൾ അതാത് വകുപ്പുകൾക്ക് താൽക്കാലികക്കാരെ നിയമിക്കാം ഈ താൽക്കാലികക്കാർ സി പി എമ്മുകാരാവും ഉറപ്പാണ് അവർ പിന്നീട് എപ്പോഴെങ്കിലും സ്ഥിരപ്പെടും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് പ്രിജു ഇങ്ങനെ തൊഴിൽ രഹിതനായി പോയത് അതായത് കഷ്ടപ്പെട്ടു പഠിച്ച് പരീക്ഷ എഴുതി കാത്തിരുന്ന് ജീവിതത്തെ നേരിടാൻ ശ്രമിക്കുന്നവർ വിഡ്ഢികളാകുന്ന അവസ്ഥ ഈ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റാങ്ക് ലിസ്റ്റുകളിലും ഇങ്ങനെ വൈകിപ്പോയ വെള്ളപ്പൊക്കം മുതൽ കോവിഡ് വരെയുള്ള മഹാമാരി മൂലം വൈകിപ്പോയ ഇപ്പോഴും ഒഴിവുകളുള്ള താൽക്കാലികക്കാരെ ജോലിയെടുപ്പിക്കുന്ന ഒഴിവുകളാണുള്ളത് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും എടുക്കുന്നില്ല മാത്രമല്ല ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് ലാബ്സ് ആവേണ്ടത് എപ്പോഴാണ് മറ്റൊരു പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴാണ് അങ്ങനെയാണല്ലോ വേണ്ടത് അതായത് മൂന്ന് വർഷത്തേക്ക് ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായാൽ ആ മൂന്ന് വർഷം ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവണം അങ്ങനെ പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇത് ലാബ്സ് ആകാൻ തെറ്റൊന്നുമില്ല കാരണം പുതിയ ലിസ്റ്റിലുള്ളവരെ നിയമിക്കണം അതുകൊണ്ട് ഈ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റാങ്ക് ലിസ്റ്റിൽ എന്തിനെങ്കിലും പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലാബ്സ് ആകുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല അത് ലാബ്സ് ആവട്ടെ കാരണം പുതിയ കുട്ടികൾ വന്നിരിക്കുന്നു അവർക്ക് കിട്ടും പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റ് പോലും വരാതെ പഴയത് ലാബ്സായി കണക്കാക്കി ആരെയും എടുക്കില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വി ഡി സതീശിന്റെ ചോദ്യത്തിന് ഉത്തരമായി ദുർവാശിയോടെ ഉത്തരം പറയുമ്പോൾ കുട്ടികളെ പരിഹസിക്കുകയാണ് വരും തലമുറയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാരിൻ്റെ ഉദ്യോഗം കൊണ്ട് ഈ നാടിനൊരു ഗുണവുമില്ല ആ കുട്ടികൾക്ക് മാത്രമാണ് ഗുണമുള്ളത് ജോലി കിട്ടുന്നവർക്ക് മാത്രം ഇത്രയും ജോജനക്കാരുടെ ആവശ്യമൊന്നുമില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സേവനമനുഷ്ഠിക്കുന്ന ജനസംഖ്യയെ ആനുപാതികമായി പരിശോധിക്കുമ്പോൾ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ദേശം കേരളമാണ് അതുകൊണ്ട് ഈ ഒഴിവുകൾ നികത്തിയാൽ സംസ്ഥാനത്തിന് നേട്ടമൊന്നുമില്ല ഉദ്യോഗാർത്ഥികൾക്കുള്ളു പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളുടെ ഭാവി വിരൽ ചൂണ്ടുന്ന വിധത്തിൽ അവർക്കൊന്നുമില്ലാത്ത തരത്തിൽ അവരെ ശൂന്യരാക്കുന്ന തരത്തിൽ അവരെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ് പിണറായി സർക്കാർ